ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഹോളോ പെറ്റ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ നായ്ക്കുട്ടിയെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ തുടക്കക്കാർക്കായി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നായയെ തിരഞ്ഞെടുക്കുമ്പോൾ വംശശുദ്ധിക്കോ സ്വഭാവ ഗുണങ്ങൾക്കോ യാതൊരുവിധ പ്രാധാന്യവും ആരും കൽപ്പിക്കുന്നില്ല. വിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് പലരെയും അലട്ടുന്നത്. ഏതാണ്ട് 2-3 മാസം വരെ എല്ലാ നായ്ക്കുട്ടികളും നിഷ്കളങ്ക മുഖത്തോടെ നല്ല ചുണക്കുട്ടികൾ തന്നെയായിരിക്കും. എന്നാൽ വളർന്നു വരും തോറും വംശ സ്വഭാവ വ്യത്യാസങ്ങൾ നായയിൽ പ്രകടമാകും. വിലകൾ തമ്മിലുള്ള നേരിയ ഏറ്റക്കുറച്ചിലുകൾ മാറ്റിവെച്ച് ഒരു നായ്ക്കുട്ടിയെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ ചെറിയ ഇനമാണോ, അതോ ഇടത്തരം ഇനമാണോ, അതോ വലിയ ജനുസാണോ എന്ന് നോക്കുക. വളർത്താൻ ഉദ്ദേശിക്കുന്ന നായ വീടിന് എത്രമാത്രം അനുയോജ്യമാണെന്ന് നോക്കുക. രോമാവൃതമായ ശരീരമുള്ളവയാണോ അതോ രോമം കുറവുള്ള ഇനമാണോ വേണ്ടതെന്ന് നോക്കുക. മുതിർന്ന നായയെ വളർത്തുന്നതാണോ അതോ നായ്ക്കുട്ടിയെ വളർത്തുന്നതാണോ ഏറെ സൗകര്യപ്രദമെന്ന് നോക്കുക. ആൺ നായ്ക്കുട്ടിയെയാണോ പെൺ നായ്ക്കുട്ടിയെയാണോ വേണ്ടതെന്ന് നോക്കുക. നായയുടെ സാമീപ്യം കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് മനസ്സിലാക്കുക. നായയെ കരുതലോടെയും സ്നേഹത്തോടെയും സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കുക. നായ്ക്കൾക്ക് എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം കൃത്യമായി നടത്തുവാനും നായ്ക്കൾക്ക് രോഗലക്ഷണങ്ങൾ വല്ലതും ഉണ്ടായാൽ അവയെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കാനും കഴിയുമോ എന്ന് നോക്കുക. കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള നായയെ വേണമോ അതോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത നായയെ മതിയോ എന്ന് നോക്കുക. നായയെ നന്നായി വളർത്തുന്നതിനുള്ള സമയവും സൗകര്യവും സാമ്പത്തിക സ്ഥിതിയും ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഏതാണ്ട് ഇത്രയും ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു കെനലിൽ നിന്നോ നന്നായി അറിയാവുന്ന നായ വളർത്തുകാരിൽ നിന്നോ ഒരു നായ്ക്കുട്ടിയെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ വേണം നായ്ക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. രാവിലെയോ വൈകുന്നേരമോ ആയാൽ ഉത്തമം. നായ്ക്കുട്ടിയെ വാങ്ങാൻ പോകുമ്പോൾ അല്പം തുണിയുടെയോ ചാക്കിൻ്റെയോ കഷ്ണം കരുതാൻ മറക്കരുത്. അമ്മയിൽ നിന്നും പപ്പീസിനെ മാറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് 45 ദിവസത്തിനും 60 ദിവസത്തിനും ഇടയിലായിരിക്കാം. പുതിയ പരിസ്ഥിതിയുമായി ഇണങ്ങുന്നതിന് പ്രയാസമായ കുട്ടി അമ്മയുടെ സാമീപ്യത്തിനായി നിർത്താതെ കുരയ്ക്കും. ഇതുമൂലമുണ്ടാവുന്ന അരക്ഷിതാവസ്ഥയും ഭയവും ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് വേണ്ടി നാം കൊണ്ടുപോകുന്ന തുണിക്കഷ്ണം നായ്ക്കുട്ടിയെ വാങ്ങാൻ ചെല്ലുമ്പോൾ അമ്മയും കുഞ്ഞും കിടക്കുന്ന സ്ഥലത്ത് നിക്ഷേപിക്കുക. കുറച്ച് നിമിഷം കൊണ്ട് അമ്മയുടെയും കുട്ടികളുടെയും ഗന്ധം ഈ തുണിയിലുണ്ടാകും. തിരഞ്ഞെടുക്കുന്ന കുഞ്ഞിനൊപ്പം ഈ തുണി എടുത്തുകൊണ്ടു പോന്നാൽ നായ്ക്കുട്ടിയുടെ അരക്ഷിതാവസ്ഥ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. നായ്ക്കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ കർത്തവ്യമാണെന്ന് എപ്പോഴും ഓർക്കുക. ഒരു പ്രസവത്തിലെ തന്നെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരുമിച്ച് വാങ്ങരുത്. കാരണം ഇവയുടെ ബന്ധങ്ങളിലൂടെ ഉണ്ടാവുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ ഗുണങ്ങളെക്കാൾ അധികം ദോഷങ്ങളാണ് ഉണ്ടാവുക. ശരിയായ സ്വഭാവവിശേഷങ്ങളും ആകർഷകമായ ആകാരഭംഗിയും കുട്ടികൾക്കുണ്ടാവാൻ വംശശുദ്ധിയുള്ള മറ്റൊരു നായയുമായി ഇണചേർക്കുന്നതായിരിക്കും ഉത്തമം. ഇത്തരം കുട്ടികൾക്ക് മാത്രമേ ഇന്ത്യൻ കെനൽ ക്ലബിൻ്റെ അംഗീകാരം ലഭിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റോട് കൂടിയ നായ്ക്കൾക്ക് നല്ല വിലയും കിട്ടും. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പപ്പീസും സങ്കരയിനം പപ്പീസും മോശമാണെന്ന് ധരിച്ച് അവയെ വളർത്താതിരിക്കേണ്ട കാര്യമില്ല. വംശശുദ്ധി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുള്ള നായ്ക്കളെപ്പോലെ തന്നെ മറ്റുള്ള നായ്ക്കളും കഴിവിലും പ്രാപ്തിയിലും ഉടമസ്ഥനോടുള്ള വിശ്വസ്തതയിലുമൊക്കെ മുന്നിട്ട് തന്നെ നിൽക്കുന്നു. ഗുണത്തെക്കാളുപരി പരിശീലനം കൊണ്ടും പരിചരണം കൊണ്ടുമാണ് ഒരു നായ അഭിമാനിക്കാവുന്ന ഓമന മൃഗമായി വളരുന്നതെന്ന് ഓർക്കുക. നായ്ക്കുട്ടികളെ വിൽക്കാനും ശ്വാന പ്രദർശനത്തിൽ പങ്കെടുപ്പിക്കാനുമാണ് താല്പര്യമെങ്കിൽ സർട്ടിഫിക്കറ്റുള്ള നായ്ക്കളെ വാങ്ങുക. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്കൊരു ഡോഗിനെ ആവശ്യമാണോ എന്ന്. ഡോഗിൻ്റെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കട്ടെ. താങ്ക് യു.